നമസ്കാരം. സ്ലിം യോഗ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സ്റ്റാൻഡിങ് സൂര്യനമസ്കാരം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞതിൽ നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണാത്തവർ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ഡേറ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെല്ലൈക്കണിലും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുള്ളൂ. ഓരോരോ യോഗയുടെ എക്സ്ട്രാക്ട്, നമ്മുടെ എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള യോഗകൾ, നമ്മൾ ഇനി ദിനചര്യയിൽ ആവശ്യമുള്ള യോഗകൾ ഓരോന്നോരോന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് ലേഡീസ് സൂര്യനമസ്കാരം. ജെൻസ് സൂര്യനമസ്കാരം വേറെ, ലേഡീസ് സൂര്യനമസ്കാരം വേറെ. ജെൻസ് ചെയ്യുന്ന എല്ലാ പോസ്റ്റേഴ്സും ലേഡീസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അമ്പലത്തിൽ നമസ്കരിക്കുന്ന പോലെ തന്നെ പല പല തിയറീസും ഉണ്ട്. നമ്മൾ ലേഡീസ് സൂര്യനമസ്കാരം ഡിഫറൻറ്റാണ്, സ്റ്റാൻഡിങ് ലേഡീസ് സൂര്യനമസ്കാരം ഡിഫറൻസാണ്. ജെൻസ് ചെയ്യുന്ന പോലെ തന്നെ ലേഡീസ് സൂര്യനമസ്കാരം ചെയ്യരുത്. വ്യത്യസ്തമായിട്ട് ഒന്നോ രണ്ട് പോസ്റ്റേഴ്സ് മാറ്റി ചെയ്താൽ മാത്രമേ അതിൻ്റെ എക്സ്ട്രാക്ട് കിട്ടുള്ളൂ. നമ്മൾ യോഗ ചെയ്യുമ്പോൾ, യോഗ സ്റ്റാൻഡിങ് സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ യോഗ മാറ്റിലോ ഡെറിയോ എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. രാവിലെ ചെയ്യുമ്പോൾ സൂര്യൻ അഭിമുഖമായിട്ട്, വൈകുന്നേരം ചെയ്യുമ്പോഴും സൂര്യന് അഭിമുഖമായിട്ട്, കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്ത് രാവിലെ ചെയ്യുക, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് പടിഞ്ഞാട്ടൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു അര ഗ്ലാസ്, അര ലിറ്റർ വെള്ളത്തോളം നമ്മൾ കുടിച്ചിരിക്കണം. വാട്ടർ മോളിക്യൂൾസാണ് ബോഡിയിലെ ഏറ്റവും വലിയ എഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാൻഡിങ് ചെയ്യുമ്പോൾ ഓരോ സെക്ഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വാട്ടർ മോളിക്യൂൾസ് നന്നായി, വെള്ളമില്ലാതെ ഡ്രൈനസ്സായി ചെയ്യരുത്. ബോഡി നന്നായി സ്വെറ്റാവും, ഓരോ സെൽസിലേക്കും ഓക്സിജൻ കയറി ബ്രീത്തിങ് വഴി ഓരോ എഫക്റ്റീവ് പാക്കേജിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ നാഡി 72,000 നാഡി ഞരമ്പുകളിലേക്കാണ് ഈ സർക്കുലേഷൻ വരുന്നത്. ഓരോ സെൽസും നമ്മുടെ ഓക്സിജൻ സ്വീകരിക്കുന്നു. പല മുട്ടു തേയ്മാനങ്ങൾക്കും വളരെ നല്ലതാണ്. തേയ്മാനങ്ങൾക്ക്, നീര് വരുന്ന കാലുകൾക്ക് ഒക്കെ അശ്വസഞ്ചലനാസന, മൗണ്ടൻ പോസ്റ്റേഴ്സ് വളരെ എഫക്റ്റാണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് നന്നായി ഫങ്ഷൻ ആവുന്നു, R&D സർവേ പറയുന്നു. പല പല സർവ്വരോഗ പരിഹാരി എന്നാണ് സ്റ്റാൻഡിങ് സൂര്യനമസ്കാരം നമ്മൾ പ്രകീർത്തിക്കുന്നത്. നമ്മളെല്ലാവർക്കും ഏറ്റവും എഫക്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ബേസിക് പഠിച്ചിരിക്കുക, എൻ്റെ എപ്പിസോഡ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. ഓരോരോ സെക്ഷൻസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഇവിടം വരെ എത്തിയത്. സ്റ്റാൻഡിങ് സൂര്യനമസ്കാരം ഓടി വന്ന് ചെയ്യരുത്. നമ്മുടെ ഓരോ എപ്പിസോഡ് കണ്ട് ഓരോന്ന് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് മാത്രമേ മുട്ടിലുള്ള സൂര്യനമസ്കാരം ചെയ്യുക. എന്നാൽ മാത്രമേ സ്റ്റാൻഡിങ്ങിൽ ഓടി വന്ന് ചെയ്യരുത്. നടുവേദന ക്രോണിക്കായുള്ളവർ ചെയ്യരുത്. അത് നോക്കി വേണം പതുക്കെ പതുക്കെ ചെയ്യാനായിട്ട്. ഇത് നമ്മൾക്ക് എങ്ങനെ ചെയ്യാമെന്നും ഓരോ പോസ്റ്റേഴ്സ് എങ്ങനെ ചെയ്യണം, 12 പോസ്റ്റേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് കാണാം. കമോൺ. നമ്മുടെ ഡെമോൺസ്ട്രേറ്റർ ദേവിക രാജീവാണ്, എൻ്റെ മൂത്ത മോളാണ്. എൻ്റെ താഴെയുള്ള മോളെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ദേവിക രാജീവ്, നന്നായി യോഗ സെക്ഷൻസ് ചെയ്യുന്ന ആളാണ്. സ്കൂൾസിലൊക്കെ ഇദ്ദേഹമാണ് യോഗ കുട്ടികളൊക്കെ കാണിച്ചു തുടങ്ങുക. യോഗ ഡേക്കൊക്കെ നന്നായി ഫ്ലെക്സിബിളായിട്ടുള്ള ബോഡിയാണ്. എൻ്റെ കൂടെ കുറച്ച് അഭ്യസിച്ചിട്ടുണ്ട് കുട്ടി. ഞങ്ങളാണ് പെയർ യോഗാസൊക്കെ ചെയ്യുന്നത്. ദേവിക തന്നെ ദേവികേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമസ്കാരം, ഞാൻ ദേവിക രാജീവ്, 10th standard കേന്ദ്രീയ വിദ്യാലയ പോർട്ടസ്റ്റിൽ പഠിക്കുന്നു. ഫസ്റ്റ് പോസ്റ്റർ തൊഴുത് പിടിക്കുന്നു. രണ്ടാമത്തെ പോസ്റ്റർ ഹാൻഡ്സ് അപ്പ് സ്ട്രെയിറ്റ്. നെക്സ്റ്റ് ബ്രീത്ത് ഔട്ട് ചെയ്ത് മൂക്ക് മുട്ടിൻ്റെ ഇടയിൽ പാദഹസ്താസൻ. ഇത് ചെയ്യുമ്പോൾ കാല് സ്ട്രെയിറ്റ് ആയിരിക്കണം. നാഡീഞ്ഞരമ്പുകളൊക്കെ വലിയുന്നു. ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ എല്ലാ നാഡീഞ്ഞരമ്പുകളും സ്ട്രെച്ചാവുന്നു. 72,000 നാഡീഞ്ഞരമ്പുകൾ. നെക്സ്റ്റ് ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ചെയ്ത് ഞെളിഞ്ഞിരിക്കണം. ഒരേ പോസ്റ്ററിലിരിക്കണം. ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ട് വടി പോലെ ഇരിക്കണം. കാല് മാക്സിമം സ്ട്രെച്ച് ചെയ്തിരിക്കണം. ഇതാണ് മുട്ടു തേയ്മാനത്തിൽ മുട്ടിലുള്ള നീരുകൾക്കൊക്കെ ഏറ്റവും നല്ലത്. നെക്സ്റ്റ് മൗണ്ടൻ പോസ്റ്റർ. മൗണ്ടൻ പോസ്റ്റർ ചെയ്യുമ്പോൾ ഹീല് പ്രസ് ചെയ്യാൻ നോക്കുക. താടി നെഞ്ചിലേക്ക് കൈ പ്രസ് ചെയ്ത് മൗണ്ടൻ പോസ്റ്റർ എന്ന് പറയുമ്പോൾ കുന്നുപോലെ എന്ന് പറയുന്നത് കണ്ട. ഈ പോസ്റ്ററിൽ കുന്നുപോലെ മൗണ്ടൻ ഹീല് ചവിട്ട് ചെയ്ത് താടി നെഞ്ചിലേക്ക് സ്ട്രെച്ച് ചെയ്തിരിക്കണം. അടുത്തത് മുട്ടുകുത്തി സ്റ്റൊമക്കിലേക്ക് മൂക്കുമുട്ടിൻ്റെ ഇടയിൽ നിസ്കരിക്കുന്ന പോസ്റ്റർ. നമ്മുടെ സുജു പോസ്റ്റർ നെറ്റിമുട്ടിച്ച് മൈൻഡ് റിലാക്സേഷൻ വളരെ എഫക്റ്റീവാണ്. ഇതാണ് നമ്മൾക്ക് തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് ഭുജംഗാസന. കണ്ട, മാക്സിമം സർപ്പം പോലെ കാല് ഫ്ലാറ്റാക്കി മാക്സിമം ബെൻഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് എഗെയിൻ മൗണ്ടൻ പോസ്റ്റർ. ഇതേ പോസ്റ്ററിൽ നനങ്ങാതെ ശരിക്കും സ്ട്രെച്ച് ചെയ്തിരിക്കണം. കാല് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമില്ലാതെ നിൽക്കണം. ആ പോയ കാല് തന്നെ മുമ്പിലേക്ക് എറിയാം.
അടുത്ത കാല് വീണ്ടും ചവിട്ടി തുറത്ത്. റിപ്പീറ്റേഷൻ പോസ്റ്റർ, 6 റിപ്പീറ്റേഷൻ 12 പോസ്റ്റേഴ്സ്. ഓക്കെ, വീണ്ടും ഹാൻഡ്സ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഈ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോവർ അബ്ഡമൻ നന്നായി സ്ട്രെച്ച് ആവുന്നു, ലോവർ അബ്ഡമൻ നല്ല ഷേപ്പാവുന്നു. തൊഴുതിരിക്കുക. ഇത് ചെയ്യുമ്പോൾ നന്നായി ഫാറ്റ്, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ എക്സസ് ഫാറ്റുകളും നന്നായി റെഡ്യൂസ് ആവുന്നു, സ്ട്രെച്ച് നന്നായി വരുന്നു, ബോഡിക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ആവുന്നു, സ്ട്രെച്ച് ആവുന്നു. രണ്ട് രീതിയിൽ നമ്മൾ മൗണ്ടൻ പോസ്റ്റർ പോയിട്ട് രണ്ട് രീതിയിൽ വരാം. ഒന്ന് റൈറ്റ് പോയിട്ട് റൈറ്റിലേക്ക് പോയിട്ട് റൈറ്റിലേക്ക് തന്നെ വരാം, പിന്നെ നമുക്ക് ലെഫ്റ്റ് പോയിട്ട് റൈറ്റ് വരാം. ഇദ്ദേഹം ചെയ്ത് ഇപ്പോൾ ലെഫ്റ്റ് പോയിട്ട് റൈറ്റ് വരവാം. ഇനി നമ്മൾ പോകുന്നത് റൈറ്റിലേക്ക് പോയിട്ട് തന്നെ റൈറ്റിലേക്ക് തന്നെ മൗണ്ടൻ തിരിച്ച് വരാം. നമുക്ക് നോക്കാം, കമോൺ, ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. റെഡി? നമസ്കാര സ്ഥിതി, ശ്വാസം എടുത്ത് മുകളിലേക്ക്. ബ്രീത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. മുക്കുമുട്ടിൻ്റെ ഇടയിലേക്ക് ഉണ്ടോ? റൈറ്റിലേക്ക് പോകുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. മുട്ടിലിരുന്ന് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ഭുജംഗാസന. ബ്രീത്ത് ഔട്ട്, ചവിട്ടി നിവർത്തി. ഈ റൈറ്റ് തന്നെ മുമ്പിലേക്ക് വരും. അതാണ് രണ്ട് സെക്ഷൻ നമുക്ക് ചെയ്യാം. വീണ്ടും പാദഹസ്താസന, ഹാൻഡ്സ് അപ്പ്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. 12 പോസ്റ്റേഴ്സ്, 12 പോസ്റ്റേഴ്സ് ആണ് ഇത് വരുന്നത്. അടുത്ത് നോക്കൂ, ലെഫ്റ്റ് പോയിട്ട് ലെഫ്റ്റ് തന്നെ വരാം. നമസ്കാര സ്ഥിതി, ഹാൻഡ്സ് അപ്പ്, മാക്സിമം സ്ട്രെച്ച് ചെയ്യുക, ബോഡി ബെൻഡ് ചെയ്യുക. പാദഹസ്താസന, ലെഫ്റ്റ് ലെഗ് ബാക്കിലേക്ക് പോകുന്നു. അച്ചസഞ്ചലനാസന, മാക്സിമം ഞെളിയുക, ചവിട്ടി നിവർത്തുക. മൗണ്ടൻ പോസ്റ്റർ, മുട്ടുകുത്തി സ്റ്റൊമക്കിലിരിക്കുക. സുജീവ് പോസ്റ്റർ, നെറ്റിമുട്ടിച്ച് മൈൻഡ് റിലാക്സേഷൻ. ഭുജംഗാസന, ലോവർ സ്റ്റൊമക്ക്, നട്ടെല്ല് എന്നിവയ്ക്ക് ഏറ്റവും ഫ്ലെക്സിബിൾ. വീണ്ടും ചവിട്ടി നിവർത്തുക. മൗണ്ടൻ പോസ്റ്റർ, ലെഫ്റ്റ് ലെഗ് മുമ്പിലേക്ക് എറിയുക, ത്രോ ചെയ്യുക. മാക്സിമം ഹൈൻ്റെ ഇടയിലേക്ക് കാല് വന്ന് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക, നെഞ്ചു വിരിക്കുക. പാദഹസ്താസൻ, നോക്കുമുട്ടിൻ്റെ ഇടയിൽ ഹാൻഡ്സ് അപ്പ് ചെയ്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്ത് ആയിട്ടേക്ക്. ഇത് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ, ഇത് നമ്മൾ സ്പീഡിൽ ചെയ്ത് നോക്കാം. സ്പീഡിൽ ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ ബേണിങ് എങ്ങനെ നടക്കുന്നു, ഒരുപാട് മാസ് മസിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന എങ്ങനെ. സൂര്യനമസ്കാരം നമ്മൾ സ്ലോ ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഡെയിലി 10 or 20 നമ്പേഴ്സ് ചെയ്ത് നന്നായി വരുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ബോഡി ഭയങ്കര ഹ്യൂമൻ ബോഡി ഷേപ്പായിട്ട് വരും. നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടാക്കുന്ന ഷേപ്പല്ല, ഹ്യൂമൻ ബോഡിയുടെ ഷേപ്പ് എങ്ങനെയാണ് അതേപോലെ നമുക്ക് വരും. അതെങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് സ്പീഡായിട്ട് ചെയ്യുമ്പോൾ, സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ. ഇത് നമ്മൾ സ്ലോ ആയിട്ടാണ്, ഇത് ഓരോ പോസ്റ്റേഴ്സിൽ നിർത്തി അതിൻ്റെ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന ചെയ്തുകൊണ്ട് 12 പ്രാർത്ഥന വെച്ചിട്ട് സൂര്യൻ്റെ ഓരോ പര്യായങ്ങളാണ്, സൂര്യൻ്റെ ഓരോ നയംസ് ആണ്. നമ്മൾ സൂര്യനെ പുകഴ്ത്തി സൂര്യൻ്റെ ബ്ലെസ്സിങ്സ് മേടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സയൻറ്റിഫിക്. സൂര്യന് അഭിമുഖമായിട്ട് ബാലസൂര്യനിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ രാവിലെ ചെയ്യുക, 4 o'clock ആഫ്റ്റർ യു ക്യാൻ ഗോ ഫോർ ഈവനിങ് സെക്ഷൻ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. എപ്പോഴും കഴിയുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് ബോഡിയിൽ ഒരു 1.5 liter വെള്ളം, ശുദ്ധമായ വെള്ളം 1.5 liter കുടിച്ചിട്ട് വേണം നമ്മൾ ഈ സെക്ഷൻ ചെയ്യാൻ. എന്നാൽ വാട്ടർ മോളിക്യൂൾസ് ബോഡിയിലുള്ള ഫാറ്റുകളെല്ലാം നന്നായി റെഡ്യൂസ് ആവും. നമുക്ക് സ്പീഡ് സ്റ്റാൻഡിങ് സൂര്യ നമസ്കാരം നോക്കാം. കമോൺ, സൂര്യ നമസ്കാരം സ്പീഡായിട്ട് ചെയ്യുന്ന എങ്ങനെ നോക്കാം. കമോൺ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. Next, left leg. Breathe in, breathe out, breathe in, breathe out, breathe in, out, in, shabdam, out, in, out, in, ഔട്ട്. ഇതൊരു നിശ്ചിത സ്പീഡിലാണ് ചെയ്തേക്കണത്. ഇതിനും സ്പീഡിൽ നിങ്ങൾക്ക് അവരവരുടെ യുക്തി അനുസരിച്ച്, അവരവരുടെ എനർജി അനുസരിച്ച് സ്പീഡായിട്ട് ചെയ്യാവുന്ന. ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചും പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥിതി അനുസരിച്ചും നമ്മൾ ചെയ്യണം. മനസ്സും ശരീരം ആദ്യം യോഗയിലേക്ക് കൊണ്ടുവരാം. പ്രാണായാമ പതുക്കെ ഒന്ന് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാൻഡിങ് സൂര്യ നമസ്കാരം ചെയ്യാം.
നമുക്ക് ചെയ്തു നോക്കാം. ഈ ചാനൽ കാണാത്തവർ, ഒരു ഓരോ എപ്പിസോഡും കാണാത്തവർ കാണുക, കണ്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഓരോ അപ്ഡേറ്റിംഗ് വീഡിയോസും നമ്മൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ വരും, അതിൻ്റെ കൂടെ ബെല്ലൈക്കണമെന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഓൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വന്നോളും. നിങ്ങളാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചാനൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ വിജയം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിനി ഓരോ എപ്പിസോഡും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. താങ്ക് യു വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു വെരി മച്ച്.